ആദിയെ ഫോൺ ചെയ്യുന്നു. എന്നാൽ വരുന്നത് തുളസിയുടെ കോൾ ആണെന്ന് മനസ്സിലാക്കിയ ആദി ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. തുടർന്ന് വീണ്ടും തുളസി ആദിയെ ഫോൺ ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ തുളസിയുടെ ഫോൺ കോൾ കട്ട് ചെയ്ത് വിടുകയാണ് ആദി. ഇപ്പോൾ ഇത് മനസ്സിലാക്കി ഒരുപാട് വിഷമത്തോടു കൂടിയാണ് തുളസി നിൽക്കുന്നത്. വന്നോടു. അമ്മക്ക് വിളിച്ചു നോക്കാം. ഹലോ, നിങ്ങൾ എവിടെ എത്തി? വരുന്നുണ്ട് വരുന്നുണ്ട്. ഹാ, നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് എത്തിയല്ലോ. അവനിങ് എത്തിക്കോളും. എന്റെ അരുണേ, രമേശ മാഷ് ഇവിടെ അല്ലല്ലോ. ഇനിയെങ്കിലും നിനക്ക് വന്ന് മുമ്പിൽ ഇരുന്നൂടെ. എന്തിനാ രമേശ മാഷ്? ഞാൻ തന്നെയാവാം രമേശ മാഷ്. നല്ല മാഷിനെ. അപ്പം കുട്ടികളെ, നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഗുണിതമാണ്. അല്ല അല്ല, ഗണിതമാണ്. ആ, എല്ലാരും ഒന്നാൾ തോമർക്ക് ചെയ്തല്ലോ. അതാണ് ആൻസർ. ഓക്കെ, എടാ അതൊക്കെ അവിടെ കട്ടെ. നമ്മളെ സാധനം മുട്ടിക്കേ. ഞാൻ കൊണ്ടോടാ പോന്നു. അപ്പൊ ഇന്റർവ്യൂ ബെല്ല് അടിക്കണ്ടേ? ആക്ക പിന്നെ അടിക്കാം. ഞാൻ അവിടെ പോയി കുത്തി. എടാ, നെല്ലിക്ക മാത്രം മതിയോ? നമുക്ക് മെയിൻ സാധനം എടുക്കണ്ടേ? വാ, പോയി കൈ എഴുക. വെള്ളമൊക്കെ നല്ലതാണേക്കും. എടാ, നിന്നോടല്ലേ പറഞ്ഞു ഇന്ന് കൈ കഴുകു. ചെന്നായത്
വാ മക്കളെ, വെരി വെരി. ഓ നിക്കു നിക്കു, മെല്ലെ മെല്ലെ, മുടി വിഴുവിലങ്ങള്. നോക്ക് നോക്ക് നോക്ക്, എല്ലാവർക്കും വിളമ്പി തരുന്ന. ആ പോലെ 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 മുട്ടയുണ്ട്. ആ വെരി വെരി വെരി, നല്ലത് തിന്നണ്ടോ, ബാക്കിയാക്കരുതേ. ഓ ഞാൻ നോക്കിയപ്പ റൂമിലേ ചെമ്പും പാത്രം ഉണ്ടല്ലേ. പറ നിങ്ങളെന്താ അവിടെ പറ വേണുട്ടാ, നിങ്ങളോടല്ലേ ചോദിക്കുന്നത്. പോലീസാ വരുന്ന, ബാക്കിയേ ഒരു തെളിച്ചോളൂ മാഷെ. പോലീസ് എന്താ അവിടെ പ്രശ്നം? ഇയാളാ സാറേ കള്ളൻ. അങ്ങോട്ട് മാറിക്കടാ. സാറേ ഇത് വേണേട്ടനാ, ഇവിടെ കഞ്ഞി വെക്കുന്ന ആളാ. ആ അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. പിടിച്ചു വണ്ടി കയറ്റും. അയ്യോ സാറേ, അറിയുന്നയാളാ സാറേ, രാത്രി ഇവിടെ കുടുങ്ങി പോയതായിരിക്കും. എന്താ ചോദിച്ചു നോക്കാം. പറ വീണോട്ടാ, നിങ്ങൾ എന്തിനാ അവിടെ വന്നത്? പറയടോ എന്താ വീണോട്ടുണ്ടായത്, പറയേ. അത് അത് പിന്നെ ഈ കഞ്ഞിപ്പൊരി ഇവിടുത്തെ മക്കളെ കളിയും ചിരിയൊന്നും കാണാണ്ട് എനിക്ക് വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാം, ഉച്ചയ്ക്ക് ചോറും നാം ബെല്ലടിക്കുമ്പോൾ വിശന്നിൻ്റെ മക്കള് ഓടിങ്ങോട്ട് വരും. ഓലെ മുമ്പിലേക്ക് ചോറും കറിയായിട്ട് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മക്കളിൻ്റെ മുഖത്തേക്ക് നോക്കിയൊരു ചിരിണ്ട്, അതൊന്നും കാണാൻ കഴിയാത്തോണ്ട് ഞാൻ വന്നുപോയത് എൻ്റെ സാറേ. സുമ പറഞ്ഞത് കുട്ടികളെ കരച്ചിൽ കേട്ടിട്ടുണ്ടെന്നാണല്ലോ. ഇവിടെ കുട്ടികളൊന്നുമില്ല സാറേ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പിരിഞ്ഞോ, വാടാ വാടാ നമുക്ക്. വെറുതെ മെനക്കെട്ട് നിൽക്കാവട്ടെ. വേണേട്ടാ നല്ല മഴയുണ്ട്, ഞാൻ ഇറക്കി തരാം. വരി മാഷേ. രവിയേട്ടൻ പറഞ്ഞത് നേരാ, ഇവിടെ ഞാൻ മാത്രമല്ല കുട്ടികളുണ്ട്. കുട്ടികളോ? അതെ മാഷ്, ഒന്നും പറയരുത്. ഓലും എന്നെ പോലെ ആഗ്രഹം കൊണ്ട് വന്നു പോയോല. ഇതിൻ്റെ അകത്താള്, ഞാൻ നോക്കാം.
മക്കളെ മക്കളെ ഇവിടെ ഉണ്ടല്ലേ ആരൊക്കെയാത് നീയാ ലീഡർ അല്ലേ നുണച്ചെറുക്കവന് മക്കളെ നമുക്കെല്ലാവർക്കും ഇന്ന് ഈ ഇലയിന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം കഴിച്ചോ 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 തുടങ്ങിക്കോ തുടങ്ങിക്കോ എന്നാലും എന്റെ മക്കളെ നിങ്ങൾ ഇപ്പൊ ചെയ്തതേ കടന്ന കൈയായിപ്പോയി മേലാൽ ഇതൊന്നും ആവർത്തിക്കരുത് കേട്ടോ പിന്നെ സ്കൂൾ തുറന്നാല് ഇങ്ങനെയൊന്നും ഭക്ഷണം പങ്കിട്ട് വയ്ക്കാൻ പറ്റൂലേ ഭക്ഷണം മാത്രല്ല ഒന്നും പങ്കിടാൻ പറ്റൂല ഇതൊക്കെ കുറച്ചു കാലത്തേക്കേ ഉണ്ടാവൂട്ടോ അതുവരെ എമ്പക്ക് സ്നേഹം മാത്രം പങ്കിടാം